നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്നലെ നടന്ന ഖത്തർ വേൾഡ് കപ്പ് മത്സരത്തിൽ ഖത്തർ വേഴ്സസ് ഇക്വഡോർ മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ഖത്തറിന് വമ്പൻ തോൽവി. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഇക്വഡോർ വിജയിക്കുകയായിരുന്നു. എന്തായാലും മികച്ച ഫോമിലാണ് ഇക്വഡോർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് രണ്ട് മത്സരങ്ങളാണ് ഖത്തർ വേൾഡ് കപ്പിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഐ എസ് എല്ലിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു എഫ് സി ഗോവ വേഴ്സസ് എ ടി കെ മോഹൻ ബഗാൻ മത്സരം. ആ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് എഫ് സി ഗോവ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. എന്തായാലും മൂന്ന് ഗോളുകളും പിറന്നത് രണ്ടാം പകുതിയിലായിരുന്നു. 50 മിനിറ്റിൽ അബാൻ എന്ന് പറയുന്ന താരവും 76 മിനിറ്റിൽ ഫാരസ്, 82 മിനിറ്റിൽ നോഹ എന്നിവരാണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി മൂന്ന് ഗോളുകൾ നേടിയിരിക്കുന്നത്. എന്തായാലും എ ടി കെ മോഹൻ ബഗാന് ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്നലത്തെ എഫ് സി ഗോവ വേഴ്സസ് എ ടി കെ മോഹൻ ബഗാൻ മത്സരം കാണാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ മിഡ്ഫീൽഡറായ അഡ്രിയൻ ലൂണ കളി കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അൽവാരോ വാസ്കീസിന് പിന്തുണയുമായിട്ടായിരിക്കണം അഡ്രിയൻ ലൂണ മത്സരം കാണാൻ വന്നത്. എന്തായാലും ആ മത്സരത്തിൽ ഗോവ വിജയം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. ലൂണ വേഴ്സസ് അൽവാരോ വാസ്കീസിനെ പറ്റിയുള്ള അപോകേസ് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. കഴിഞ്ഞ ദിവസം ഒഡീഷ എഫ് സി വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിന് ശേഷം ഒഡീഷ എഫ് സിയുടെ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നതിന് ശേഷം ഈസ്റ്റ് ബംഗാളിൻ്റെ കോച്ച് സ്റ്റീഫൻ പറഞ്ഞ വാക്കുകൾ നോക്കാം. രണ്ട് ഗോൾ ലീഡിൽ ഹാഫ് പിരിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു സ്കോർ ലൈൻ നോക്കരുതെന്നും, കാരണം ഒഡീഷ തിരിച്ചടിക്കാൻ ശ്രമിക്കുമെന്നും. പക്ഷേ ഞങ്ങളുടെ കളിക്കാർ നിസ്സാരമായ പിഴവുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഒഡീഷ താരങ്ങളെ മാർക്ക് ചെയ്യാതെ അവരെ സ്വതന്ത്രമായി വിട്ടു. അതിനുള്ള ശിക്ഷയും കിട്ടി. സ്കൂൾ കുട്ടികൾ പോലും വരുത്താത്ത പിഴവുകളാണ് ഇവിടെ സംഭവിച്ചതെന്നും കളിക്കാർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്നും സ്റ്റീഫൻ പറയുന്നു. എന്തായാലും ആ മത്സരം ഈസ്റ്റ് ബംഗാൾ വിജയിക്കേണ്ടതായിരുന്നു. അതിനുശേഷമായിരുന്നു ഒഡീഷ എഫ് സി തിരിച്ചു വന്ന് അവർ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരുന്നത് ജംഷഡ്പൂർ എഫ് സിക്കെതിരായാണ്. അതായത് ഡിസംബർ നാലാം തീയതിയാണ് മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനൊരു വലിയ ഇടവേള തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 5 വിദേശ താരങ്ങളും തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. എന്തായാലും ഇവാൻ കലുഷ്യനി മാത്രമാണ് നാട്ടിലേക്ക് മടങ്ങാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം തന്നെ നിലനിൽക്കുന്നത്. ബാക്കി വിദേശ താരങ്ങളെല്ലാം ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്നാണ് നമുക്ക് പുറത്തു വരുന്ന ന്യൂസ്. ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ അടക്കമുള്ളവരാണ് ടീം വിട്ടു പോകുന്നത്. എന്തായാലും മത്സരത്തിന് മുമ്പ് തന്നെ അവർ തിരിച്ചെത്തുന്നതുമായിരിക്കും. വീഡിയോ നിർത്തുന്നത്.